ബി ജെ പി എം എൽ എമാരെയും മന്ത്രിമാരെയും വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ ജനം കൈകാര്യം ചെയ്യുന്നത് പലവട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മണിപ്പൂരിൽ നിന്നുള്ള ഈ വാർത്ത അതിലും ഭീകരമാണ്. മുഖ്യമന്ത്രി ബീരേൻ സിംഗിൻ്റെ ഉപദേഷ്ടാവും എം എൽ എയും മുതിർന്ന ബി ജെ പി നേതാവുമായ വുങ്സാജിൻ വാൾട്ടയെ നടുറോഡിൽ നഗരത്തിൽ വണ്ടി തടഞ്ഞു നിർത്തി പിടിച്ചിറക്കി ജനക്കൂട്ടം തല്ലിച്ചതച്ച് അവശനാക്കി. ഇംഫാലിലെ റിംസ് ആശുപത്രിയിലെ ഐ സിയുവിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ വാൾട്ടെ. എത്ര ഭീകരമാണ് സ്ഥിതിയെന്ന് ആലോചിച്ചു നോക്കൂ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്ന മണിപ്പൂർ അക്രമവുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗം കഴിഞ്ഞ് തൻ്റെ വസതിയിലേക്ക് പോവുകയായിരുന്നു വാൾട്ടെ. അക്രമാസക്തരായ ജനം വാഹനം തടഞ്ഞു. എം എൽ എ എന്നുള്ള ബോർഡ് കണ്ടിട്ടൊന്നും അവർ വിട്ടില്ല. പിടിച്ചിറക്കി ഭേഷ തല്ലി അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാകേണ്ടുന്ന അവസ്ഥയിലെത്തി. ബി ജെ പി ഭരണമാണ് മണിപ്പൂരിൽ നടക്കുന്നത്. പിണറായി വിജയൻ രാജിവെക്കണമോ എന്തോ? സംസ്ഥാന സർക്കാരിനെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് കേന്ദ്രസേനയെ ഇറക്കിയിരിക്കുന്നു. അക്രമികളെ കണ്ടാലുടൻ വെടിവയ്ക്കാനുള്ള ഉത്തരവ് ഗവർണർ ഇട്ടിരിക്കുന്നു. എത്ര അരാജകത്വമാണ് ആ മണ്ണിൽ നടക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. മോദി സാർ അപ്പോഴും കർണാടകയിൽ തള്ളി മറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം കർണാടകയാണല്ലോ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട നിലനിൽപ്പിൻ്റെ പ്രശ്നം. മണിപ്പൂരിൽ കുറേ മനുഷ്യന്മാർ ചത്താലെന്ത്, എം എൽ എ ജനം കൈകാര്യം ചെയ്ത് വധിച്ചാലെന്ത്, അതൊക്കെ പിന്നീടുള്ള കാര്യം. മണിപ്പൂർ യഥാർത്ഥത്തിൽ നിലവിളിക്കുകയാണ്. മനുഷ്യർക്ക് നിരത്തിലിറങ്ങി നടക്കാൻ വയ്യ. ഒരു എം എൽ എക്ക്, മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് കൂടിയായ, മൂന്ന് വട്ടം എം എൽ എ ആയ ഒരാൾക്ക് ഇംഫാലിലെ റോഡുകളിൽ കൂടി നടക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താണ്? എം എൽ എ ആണ്, മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവാണ് എന്ന പരിഗണന പോലുമില്ലാതെ അതിക്രൂരമായാണ് ജനക്കൂട്ടം വാൾട്ടയെ കൈകാര്യം ചെയ്തത്. നോക്കുകുത്തിയായി മാറിയിരിക്കുന്നു അവിടുത്തെ ബി ജെ പി സർക്കാർ. ഡബിൾ എഞ്ചിൻ സർക്കാർ, വികസനം, ജനങ്ങൾക്ക് സമാധാനം ഇതൊക്കെയാണല്ലോ തള്ളിമറിക്കുന്നത്. എല്ലാം പരാജയപ്പെടുന്ന കാഴ്ച. ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ നടമാടിക്കൊണ്ടിരിക്കുന്ന അരാജകത്വത്തിൻ്റെ പ്രകടമായ ഒരു ഉദാഹരണമാണ് മണിപ്പൂരിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അവിടെ ബി ജെ പിയെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഭൂരിപക്ഷ സമുദായമായ മെയ്തികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ നടത്തുന്ന നീക്കങ്ങളാണ് ഈ വലിയ കലാപത്തിലേക്കൊക്കെ വഴി തുറന്നിട്ടത്. ഗോത്രവർഗക്കാരെ പാടെ അവഗണിക്കുകയാണ്. ഗോത്രവർഗക്കാർ ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്നവരല്ല, അതിൻ്റെ ഒരു ചുരുക്കാണ്. പള്ളികളൊക്കെ കൂട്ടത്തോടെ നശിപ്പിക്കുകയല്ലേ? നേരത്തെ തന്നെ പുറംപോക്ക് ഭൂമിയിലാണ് എന്ന് പറഞ്ഞ് ആരെയും അറിയിക്കാതെ നേരെ ചെന്ന് മൂന്നാല് ക്രിസ്ത്യൻ പള്ളികൾ തകർത്തിരുന്നു. നമ്മുടെ ഇവിടുത്തെ ബി ജെ പിക്ക് എം ബി എ ഉണ്ടാക്കി കൊടുക്കാൻ നടക്കുന്ന ആളുകളൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടോ അറിയുന്നുണ്ടോ എന്തോ? എന്തായാലും ഇതാണ് സംഭവം. അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അവർ അവരോട് ചേർന്ന് നിൽക്കുന്നവരെ മാത്രം ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും. ന്യൂനപക്ഷങ്ങളെ, ഗോത്രവർഗക്കാരെ ഒക്കെ അവർ ചവിട്ടിയരയ്ക്കും. ആത്യന്തികമായി അവർ ലക്ഷ്യമിടുന്നത് ആ ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ ഉന്നതിയും അവരുടെ ഒരു വലിയ രാജകീയ ഭരണവും ഒക്കെയാണ്. ഇതൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തവർ ഈ കാഴ്ചകളെങ്കിലും കാണണം. മണിപ്പൂരിൽ ഇപ്പോഴും പള്ളികൾ നശിപ്പിക്കപ്പെടുകയാണ് ഭൂരിപക്ഷ സമുദായത്താൽ. ഗോത്രവർഗക്കാരും ഈ മെയ്തി സമുദായവും പരസ്പരം ഏറ്റുമുട്ടുകയാണ്. അപ്പോൾ ബി ജെ പിയുടെ സർക്കാരിൻ്റെ പിന്തുണയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഗോത്രവർഗക്കാർക്ക് നേരെ വലിയ ആക്രമണം നടക്കുന്നു. തിരിച്ച് അവരും അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ആക്രമണങ്ങൾ നടത്തുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് കൂടിയായ, മൂന്ന് വട്ടം എം എൽ എ ആയ, ബി ജെ പിയുടെ മുതിർന്ന നേതാവായ വാൾട്ടേക്ക് ഇത്തരമൊരു അവസ്ഥ ഉണ്ടാകുന്നത്. ആലോചിച്ച് നോക്കൂ, ഒരു എം എൽ എ, സംസ്ഥാനത്തെ മുതിർന്ന ബി ജെ പി നേതാവ് ആശുപത്രി കിടക്കയിലാണ്. അതീവ ഗുരുതരമാണ് സ്ഥിതി.
ഇവിടെ തള്ളി മറിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കർണാടക ഇപ്പോൾ പിടിച്ചുകളയുമെന്ന് ഇങ്ങനെ തട്ടി വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. റോഡ് ഷോ നടത്തി അർമാദിക്കുകയാണ്. ബാംഗ്ലൂർ നഗരത്തിലൂടെ 35 കിലോമീറ്റർ റോഡ് ഷോ നടത്താനിരുന്നത് നാട്ടുകാരെല്ലാവരോടും പറഞ്ഞു ഇവിടെ റോഡ് ഷോയൊക്കെ നടത്തി ഗതാഗത കുരുക്കുണ്ടാക്കിയാൽ വിവരമറിയുമെന്ന്. അതുകൊണ്ട് അത് ചെറിയ ചെറിയ റോഡ് ഷോകളാക്കി മാറ്റി. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവിന് മുതിർന്ന ഒരു എംഎൽഎക്ക് ഇത്തരത്തിൽ ജനക്കൂട്ടത്തിന് മുന്നിൽ നിസ്സഹായനായി നിൽക്കേണ്ടി വന്ന് ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിലാകുന്ന അവസ്ഥയുണ്ടാകുമ്പോഴും പ്രധാനമന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിലാണ്. മണിപ്പൂരിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഗൗരവമുള്ള ഇടപെടൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. മനുഷ്യൻ തമ്മിൽ തല്ലി ചാകുന്നതെന്തോ ആനന്ദമാണ് എന്ന് കരുതുന്ന ഒരു കൂട്ടം മനുഷ്യർ എന്തു ചെയ്യാൻ കഴിയും? അങ്ങനെയുള്ളവർ നമ്മുടെ ഭരണാധികാരികളായി കഴിഞ്ഞാൽ ഇങ്ങനെ മനുഷ്യർ അവിടെ പരസ്പരം പോരടിച്ച് അതിനെ കുരുതിക്കളമാക്കി മാറ്റുന്നു. ഒരിടപെടലും സാധ്യമാകുന്നില്ല. പട്ടാളത്തെ അയച്ചു എന്നുള്ളത് മാത്രം. പട്ടാളത്തിന് നേരെ വരെ പലയിടങ്ങളിലും ജനക്കൂട്ടത്തിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. മൊത്തം കുത്തഴിഞ്ഞ അവസ്ഥയിലാണ്. ഡബിൾ എഞ്ചിൻ സർക്കാരും ബി ജെ പിയുടെ സംശുദ്ധ ഭരണവും ബി ജെ പിയുടെ സമാധാന ഭരണവും ഒന്നും മണിപ്പൂരിൽ കാണുന്നില്ല. ഒരിടത്തും കാണാൻ കഴിയില്ല. എല്ലാം ഈ തള്ളലുകൾ മാത്രമാണല്ലോ. കർണാടകയിൽ കലാപമുണ്ടാക്കാൻ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ തയ്യാറാകും എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രി ഈ മണിപ്പൂരിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് സ്വന്തം എം എൽ എക്ക് ജനക്കൂട്ടത്തിൻ്റെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത് കാണുന്നില്ലേ? അവിടെയും ഇവിടെയൊക്കെ നോർത്ത് ഈസ്റ്റിലുള്ള ബാക്കി മുഖ്യമന്ത്രിമാരെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മണിപ്പൂരിൽ പാർട്ടിയുടെ മുതിർന്ന നേതാവ്, 3 വട്ടം എം എൽ എ ആയിരുന്നയാൾ, മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് നഗരമധ്യത്തിൽ തെരുവിൽ കിടന്ന് നാട്ടുകാരൻ്റെ ചവിട്ടുകൊള്ളുന്നു, ആശുപത്രിയിലാകുന്നു. എന്നിട്ടും ഭയങ്കര ഭരണമാണ് പോലും ഞങ്ങൾ. എന്തു ഭരണം? സ്വന്തം ജനതയെ സംരക്ഷിക്കാൻ കഴിയാത്തവർ, അവർ തമ്മിൽ സാമുദായിക സംഘർഷമുണ്ടാകുമ്പോൾ അത് നിയന്ത്രിക്കാൻ സാധിക്കാത്തവർ, എന്തു തള്ളു തള്ളിയിട്ട് എന്തു കാര്യം? മോദിജി കർണാടകയിൽ നിന്ന് ഈ തള്ളൊക്കെ നിർത്തിയിട്ട് അടിയന്തരമായി ആ പാവം മണിപ്പൂരിലെ ജനത നിങ്ങളെ ജയിപ്പിച്ചു പോയതാണ്. ഒരു വലിയ അബദ്ധം അവർ ചെയ്തു പോയി. അതിനവരോട് ഇങ്ങനെ ക്രൂരത കാട്ടരുത്.